അസലാമലൈക്കും വാഹമത്തല്ലാ വാഹ ബസ്മി അലഹമുല്ല അള്ളഹു മുസ്ലാ അല സൈദന മുഹമ്മദ് വല അലി സൈദന മുഹമ്മദ് ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഹദീത്തിൻ്റെ വിഷയം ബഹാരി അലി അള്ളാഹു എന്നു അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇതാ അഹബർ റജുലു അഹാഹു ഫലിയു അലി മുഹു ഒരാൾ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാളെ അത് അറിയിക്കണം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വികൃതമായ അല്ലെങ്കിൽ വഴിതെറ്റിയ പ്രണയം എന്നർത്ഥത്തിലല്ല ശരിയായ അർത്ഥത്തിൽ നമുക്കൊരാളോട് ഇഷ്ടം തോന്നും അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല കാര്യത്തിനാകാം അള്ളാഹുവിൻ്റെ മാർഗത്തിലാകാം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള എന്ന് പറഞ്ഞാൽ നന്മയുടെ മേലിൽ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക നല്ലൊരു കാര്യത്തിൻ്റെ മേൽ സ്നേഹിക്കുക നല്ലത് ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക് നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ എന്ന നിലക്ക് അല്ലെങ്കിൽ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കാവുന്ന ഒരാൾ എന്ന നിലക്കുള്ള ഒരിഷ്ടം ഒരു ബോണ്ടിങ് ഒരു മഹബത്ത് ഇൽഫത്ത് മവദ്ധത്ത് എന്നൊക്കെ പദങ്ങൾ അത് പരസ്പരം സ്നേഹമുണ്ടാക്കാൻ നമ്മൾ ഇഷ്ടം എന്ന് പറയുന്നത് പരസ്പരമുള്ള താല്പര്യം ആഗ്രഹം എന്ന് പറയുന്ന ഒരു 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 ഇമോഷൻ ആ ഒരു വികാരം മനുഷ്യന്മാരുടെ ഇടയിൽ മനസ്സിൽ നിന്നുള്ള ഒരു തേട്ടമായി ഉണ്ടാകുമ്പോഴാണ് അവരുടെ ഇടയിൽ വളരെ നല്ല സൗഹൃദബന്ധവും നല്ല നസീഹത്തും നല്ല ഗുണകാംക്ഷയും പരസ്പരം നന്മയിൽ സഹകരിക്കാനുള്ള മനോഭാവവും അത് ഒരു കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് വളരെ കാരണമായി ഭവിക്കുകയും ചെയ്യുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുണ്ടായ പലർക്കും ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല ആ ഇഷ്ടത്തെ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് മക്കളോട് ഇഷ്ടമുണ്ട് ഭാര്യനോട് ഇഷ്ടമുണ്ട് ഭർത്താവിനോട് ഇഷ്ടമുണ്ട് ജ്യേഷ്ഠാനുജ സഹോദരന്മാരോട് പ്രത്യേകിച്ചും സുഹൃത്തുക്കളോട് അത് നന്മയുടെ ഹിബു ഫില്ലാഹി വേറൊരാളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നന്മയുടെ മേലില് നല്ലത് ചെയ്യുന്ന ആളെന്നെ പേരിൽ നല്ലതിൽ സഹകരിക്കാവുന്നതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുക ആ ഇഷ്ടത്തെ അറിയിക്കുന്നത് സുന്നത്താണെന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് നമ്മൾ പഠിക്കും പഠിക്കുന്നത് അപ്പോൾ അത് കൂടുതൽ അത് എന്നിട്ട് അത് അതിന് പറഞ്ഞ ചില ഹദീസുകളിലും സുദാർശ്രം മതങ്ങൾ പറയുന്നുണ്ട് അത് കൂടുതൽ ബന്ധം സുദൃഢമാകാനും കൂടുതൽ നന്മകൾ ഉണ്ടാകാനും കാരണമാകും ഒരു നല്ല സൗഹൃദം ഉണ്ടാകുമ്പോൾ നല്ല കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാകുമ്പോൾ മാനസിക അടുപ്പമുള്ള നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുമ്പോൾ അത് കൂടുതൽ നല്ല വലിയ വലിയ പ്രൊജക്റ്റുകൾക്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സം ഒരു സംഘം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളാൽ ഉണ്ടായിത്തീരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഇഷ്ടത്തെ അറിയിക്കുക ആ ഇഷ്ടത്തിൻ്റെ മേൽ ബില്ഡ് ചെയ്യാവുന്ന ഒരുപാട് നന്മകളുടെ കാര്യങ്ങളും ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ബിസിനസ്സിൽ ഇടപെടുന്ന ആളുകളും പരസ്പരമുള്ള പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ തമ്മിൽ മാനസികമായ ബന്ധവും അടുപ്പവും സൂക്ഷിക്കണം അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രോ ആക്റ്റീവിലി ആയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പോഴാണ് ഒരു ഒരു മാനസികമായ സുഖമുള്ള ഒരു മുന്നോട്ടു പോക്ക് സാധ്യമാവുക പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും മനുഷ്യന്മാരുടെ ഇടയിൽ കുറവുകൾ കുറ്റങ്ങൾ കുറ്റങ്ങളുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരായ്മകൾ പോരായ്മകളുണ്ടാകും അപ്പോൾ അത് വിട്ടുവീഴ്ച ചെയ്യാൻ പുറത്തു കൊടുക്കാൻ തിരുത്തി കൊടുക്കാൻ ഗുണകാംക്ഷയോടെ തിരുത്തി കൊടുക്കും അപ്പോൾ ഞാനുമായി മാനസിക അടുപ്പമുള്ള സ്നേഹബന്ധമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരാൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാൾ എന്നോട് താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരാൾ എന്നെ അയാൾ തിരുത്തി തരുമ്പോൾ ഞാനത് ആ ഒരു ഗുണകാംക്ഷ യോടെയും നസ്സിഹത്തോടെയും സതു സൽ കൂടിയാണ് അതിനെ കാണുക അപ്പോൾ ഞങ്ങൾ തമ്മിൽ വിള്ളലുണ്ടാവില്ല അയാൾക്ക് എന്നെ എങ്ങനെ തിരുത്താം എനിക്ക് അയാളോടും എന്തും പറയാം ശാസിക്കാം ഗൗരവപ്പെട്ട് കൊടുക്കാം തിരുത്തി കൊടുക്കാം അങ്ങനെയൊരു ഗുണകാംക്ഷയില്ലായ്മയാണ് പലപ്പോഴും സംഘടനകളിൽ വീടുകളിൽ കുടുംബങ്ങളിൽ കമ്മിറ്റികളിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ശ്രമിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ പൊരുത്തപ്പെടാൻ ശ്രമിക്കുക വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുക തിരുത്തി കൊടുക്കുക വേറെ ആൾ തിരുത്തി തരുമ്പോൾ ആ ഒരു മനോഭാവത്തടക്കാണ് അതിന് ഒക്കെ ഈ സ്നേഹബന്ധം വളരെ പ്രധാനമാണ് പ്രധാനമാണ്സ്വല തങ്ങൾ പറഞ്ഞേ കഥാമപരും പറയുന്നു ഷാമിൽ നിന്ന് വന്ന നബ്സല്ലാസമാ തങ്ങളുടെ അടുക്കൽ ഒരു സംഘത്തിൽ വന്ന് പിന്നിനെ വീടെടുത്ത് താമസാക്കിയ ഒരാളാണ് മഹാനായ മിക്താംബിന് ഒക്കാനക്കത് അദറക്കഹു കാല കാലൻ നബി യു സല്ലാഹു അലൈഹി വസ്ല്ലാം സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഇത് ഒരു സഹാബി മറ്റൊരു സഹാബിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എന്നർത്ഥില്ല കാനക്കത് അദറക്കഹു ഈ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ പറയുമ്പോൾ ഈ അദീസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഈ മഹദിക്കരി പറ അള്ളാഹുഹുനുവിനോട് മഹദിക്കരി ഭർദി അള്ളാഹുഹൊനുവിനെ ഇത് രായത്ത് ചെയ്ത സഹാബി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഹബ്ബറജുലും അഹബ അഹദുക്കും അഹാഹു നിങ്ങളിൽ നിന്ന് ഒരാൾ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സഹോദരനായി എന്നുള്ളതിനപ്പുറം ഇഷ്ടം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ അറിയിക്കണം നിങ്ങൾ അയാളെ എന്ന് അറിയിക്കണം അതുതന്നെ അഹ്യബിൻ ബിഷ്ന കബീസന സുഫിയാൻ അൻ റബാഹിൻ അൻ ഉബൈദില്ല അൻ മിൻ മുജാഹിദീൻ നബി അലൈഹി വസല്ലം മുജാഹിദ് എന്നവർ പറയാണ് എന്നെ നബി സല്ല അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽപ്പെട്ട ഒരാൾ എന്നെ കണ്ടുമുട്ടി ി ബി മിം വറായി പിന്നിലൂടെ വന്നിട്ട് എൻ്റെ ചുമലിങ്ങനെ പിടിച്ചു എന്നിട്ട് കാല അമ്മ ഇന്നി ഒഹിബുക്ക അതെ ഞാൻ നിങ്ങളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു അമ്മ ഇന്നി ഓഹിബുക്ക ഞാൻ നിങ്ങളെ നിശ്ചയമായും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു കാല അപ്പോൾ പിന്നെ എന്നിട്ട് പറയാണ് അഹബക്കല്ലദി അഹബ് തനി അപ്പോ അപ്പോൾ അപ്പോൾ തിരിച്ചു പറഞ്ഞു അഹബക്കല്ലദി അഹബബ് തനി ലഹു അള്ളാഹു നിങ്ങളെ അഹബക്ക നിങ്ങളെ ഇഷ്ടപ്പെട അല്ലാതീ ഒരാൾ അഹബത്തനി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ലഹു ഒരാൾക്ക് വേണ്ടി അഥവാ അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണല്ലോ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം അതുകൊണ്ട് അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ചു പ്രാർത്ഥിച്ചു കൊടുത്തു അപ്പൊ കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൗല അന്ന ലൗലിഹു കാല ഇഹബർ അലഹി വസ്ല്ല നിങ്ങളിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് അയാളെ വിവരമറിയിക്കണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ മാ അക്ബർ തുക്ക ഞാൻ നിങ്ങളോടത് പറയൂലായിരുന്നു ലൗല അന്ന റസൂലല്ലാഹി സാഹു വസ്ലം സെമു സുല്ലാമ തങ്ങൾ കാല പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ലിദാർ റസുലുബു ഒരു മനുഷ്യൻ ഒരു റജുൽ വേറൊരു റജുലിന് ഇഷ്ടപ്പെട്ടാൽ ഫൽ ഫല്യുഹബിറുഹു അപ്പോൾ ഇയാൾ മറ്റയാളെ അറിയിച്ചു കൊള്ളട്ടെ അന്നഹു അഹബ്ബഹു ഇയാൾക്ക് മറ്റേ അയാളോട് ഇഷ്ടമാണെന്ന് അറിയിച്ചുകൊള്ളട്ടെ എന്ന് നിധങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ മാ അഹ്ബർത്തു കാ ഞാൻ നിങ്ങളോട് ഈ വിവരം പറയില്ലായിരുന്നു കേട്ടാന്ന് എന്ന് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണം മാനായ അനസുബന് മാലിക് അതി അള്ളാഹു എന്നു പറയുന്നുണ്ട് അന്ന റജുലൻ കാന ഇന്ദൻ നബി സല്ലാസ്ലാം ഒരാളെ നിബിതങ്ങളുടെ അടുക്കലായിരുന്നു ഇങ്ങനെ ഇരിക്കുക നിധങ്ങൾ എടുക്കലായിരിക്കും ഇപ്പം മറബിഹി റജു അപ്പോൾ വേറൊരാളതി കൂടെ ഇങ്ങനെ പോയി ഫ കാല അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു യാ യാസൂലല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇന്നി ലഹിബു ഹാദ എനിക്ക് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ലഹു നബി സല്ലാ അലി സ്വല്ലാം അപ്പം നബി തങ്ങൾ ചോദിച്ചു ആലം തഹു നിങ്ങൾ അയാളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അയാളെ ഇഷ്ടമാണെന്ന് കാലല്ല പറഞ്ഞിട്ടില്ല കാല അലിംഹു എന്ന പോയിട്ട് പറഞ്ഞുകൊടുക്കുകയും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു കാല ഫെ കഹു ഫ അങ്ങനെ മൂപ്പര് അയാളെ കണ്ടുമുട്ടി എന്നിട്ട് പറഞ്ഞു ഇന്നി ഓഹിബു കഫില്ല ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒക്കാല അപ്പം ആ മനുഷ്യൻ പറഞ്ഞു അഹബക്കല്ലരി അഹബബക് തനി ലഹു നിങ്ങളാർക്ക് വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ ഇഷ്ടപ്പെട്ടത് ആ അവൻ അള്ളാഹു നിങ്ങളിഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ചു തിരിച്ച് പറഞ്ഞുകൊടുത്തു റാഹു അബുദാബു മഹാനായ മഹദബിൻ ജബർ അലി അള്ളാഹുവിൻ്റെ മഹാനായ സഹാബി വരൻ താവൂർ അംവാസിലാണ് മാധുബിൻ ജബർ അള്ളാഹുവിൻ്റെ ഒഫാത്താകുന്നത് ചെറുപ്പത്തിൽ തന്നെ നബിയുടെ അടുത്ത് കൂട്ടുകൂടാനും നബിയുടെ നിർദ്ദേശങ്ങൾ ലഭിക്കാനും നബിയുടെ സേവകനായി നബിയുടെ സന്ദേശവാഹകനായി നബിസ് അഹ്ഹു സ്വൽമാ തങ്ങൾ പറഞ്ഞയച്ച ദൂതനായി അധ്യാപകനായി ഒക്കെ വലിയ ജീവിതം നയിക്കാൻ ഒരുപാട് ഹരീതുകൾ രൂപായത് ചെയ്യാൻ വലിയ സൗഭാഗ്യം ലഭിച്ച എന്നിട്ടും മരിക്കുമ്പോൾ പത്ത് പത്ത് വയസ്സാണ് അപ്പോൾ വളരെ കുറഞ്ഞ കാലം ജീവിച്ച് ഒരുപാട് വലിയ മഹത്വങ്ങൾ ചെയ്ത മഹത്വത്തിനോടുമയായ മഹാനായ മഹാദബൻ ജബർ അലി അള്ളാഹു വന്നു അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വത്തിൻ്റെ അടയാളം എന്നാണ് ഇതും വല്ലാഹി യാമു ആ അന്ന നബി എസ് അലിസ്ലം മഹദബി അദീനം തങ്ങൾ മുഹദബ്ബി ജബർ അള്ളാഹുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു കാലെ യാമു ആ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം ഇന്നീലെ ഒഹിബുക എനിക്ക് നിങ്ങളെ വല്ലാണ്ട് ഇഷ്ടമാണ് സുമൂ സി ക പിന്നെ അതെ നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു ഇല്ലാത്തത് അന്നഫീദുബിരിക്കല് സലാത്തിൻ ഒറ്റ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ പറയുന്നത് വിട്ടുപോകരുത് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇങ്ങനെ പറയണം ലാഹുമായ എണ്ണിയാൽ അധികരിക്ക ഷുക്കരിക്കുക ഹസ്ന ഇബാധത്തിക്കുക എന്നെ നിനക്ക് നിനക്ക് തിക്രു ചെല്ലാൻ നിനക്ക് ഷുക്രു ചെയ്യാൻ നിനക്ക് ഏറ്റവും മ മനോഹരമായ ഹസ്ന ഇബാദത്ത് ചെയ്യാൻ അഥവാ വേറെ ആർക്കും പങ്കെടുക്കാതെ പഠിച്ചവും കാണണം പഠിച്ചവും പ്രതിഫലം നന്നാൽ മതി എന്ന താല്പര്യത്തോടെയുള്ള ഹസ്ന ഇബാധത്തിന് പഠിച്ചവനെ നീ എനിക്ക് തോഫീക്ക് നൽകണമെന്ന് എന്ന ആ നീ ഒരിക്കലും നിങ്ങൾ നിങ്ങളൊരിക്കലും മറക്കരുതെന്ന് മാതപഞ്ചർ അള്ളാൻ്റെ അപ്പോൾ ഈ ഒരു പാഠത്തിലെ വലിയൊരു അധ്യാപനം നമ്മൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ വാചകം അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആ ഒരു പറിച്ചിലുണ്ടാവണം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അത് പുറത്തുനിന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകരുത് ഭർത്താവിനും ഭാര്യക്കും അവർ ഇഷ്ടം വളരണം ആ പറയുമ്പോൾ ഇഷ്ടമുണ്ടാകും ഇഷ്ടമുണ്ടാകുമ്പോൾ നമ്മളിത് പറയുകയും ചെയ്യും നമ്മൾ സലാത്തിനെ കുറിച്ച് പറഞ്ഞാലോ സലാഹുസ്ലാത്തങ്ങളിൽ സലാത്ത് ചൊല്ലിയ നബിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പറയുമ്പോൾ എബിയോട് ഇഷ്ടമുണ്ടാകും ഇഷ്ടമുണ്ടാകണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് ഈമാൻ്റെ ഭാഗമാണ് അപ്പോൾ ഇൻഷാല്ല ആ ഒരു ഒരാളെ അറിയിക്കാനും അത് നമ്മുടെ ഇടയിലുള്ള സ്നേഹം ബന്ധം അത് നമ്മളെങ്ങനെ പിന്നെ നമ്മൾക്കോ ഞാൻ ഇഷ്ടം അറിയിച്ച ഒരാളാണല്ലോ മറ്റാൾക്കും ഇയാളോട് താല്പര്യം ഉണ്ടാകും ആഗ്രഹം ഉണ്ടാകും അത് ദുരുപയോഗത്തിനല്ല സതുദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകാൻ ബന്ധം സുദൃഢമാകാൻ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ ചിദ്രതകൾ തെറ്റി നിൽക്കൽ ഇങ്ങനൊന്നും ഇല്ലാതിരിക്കാൻ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പരസ്പരമുള്ള ബന്ധങ്ങൾ ഒരു വിള്ളലുകളില്ലാതെ മറ്റേ അവിടെ നിന്ന് പിന്നൊക്കെ പറഞ്ഞ് ബാക്ക് ബൈറ്റിങ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ എപ്പോഴും ഒരു ദുരുദ്ദേശത്തോടു കൂടി മാത്രം കണ്ട് ഇയാളുടെ ഉള്ളിൽ വേറെന്തുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കാനുള്ള വലിയൊരു മാർഗ്ഗമാണ് നിങ്ങൾ ഒരാളോട് ഇഷ്ടം അറിയിക്കുക ആ ഇഷ്ടം നേർച്ചർ ചെയ്യുക അങ്ങനെ സമൂഹത്തിൽ ഭദ്രത ഉണ്ടാകുക ചിദ്രതയിൽ നിന്ന് അകലുക അള്ളഹു തൂഫി കേട്ടെ അസലാമലൈക്കും വറാമുണ്ട്